Hello, good evening. Okay, let us start our class with a home assignment. Nammala cheedirunnu home assignment il njan thannathu July 2016 il choicha oru question aanu. A is sister of B, F is daughter of G, G is mother of B. Njan idonnu reduce cheedittu okay A is sister of B, F is daughter of G, C is mother of B, D is father of C, E is mother of D, then A is related to D as edayirunnu answer. Answer post cheyidolu granddaughter. Hello granddaughter. Hello granddaughter alle? Yes sir. Adho granddaughter. Granddaughter. Okay, Vidya son ennaanu paranjirikkunnathu. Vera edengil abhiprayam aarkengilum undo? Vidya, okay, namukku adonnu ippo onnu sradhikka. Ningal adil paranjittundu Ambli, Atul, Kavya, athrayum peru paranjittundu. Idu ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലെയുള്ള കുഴയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. ഇതിലെ പല സ്റ്റേറ്റ്മെന്റും നമുക്ക് വേണ്ടാത്തതാണ്. ഉദാഹരണത്തിന് എഫ് ഈസ് ഡോട്ടർ ഓഫ് ജി എന്നും ഇ ഈസ് മദർ ഓഫ് ഡി എന്നുള്ളതും നമുക്ക് അത് വേണ്ടാത്തതാണ്. ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഞാൻ അടുത്തത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്ത് നമ്മളൊരു ഒരു ഡയഗ്രാം ഇതുപോലെ വരയ്ക്കണം ഇങ്ങനെ വന്നാൽ, കേട്ടോ? അപ്പൊ ഞാൻ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എ ഈസ് എന്താണ് പറയുന്നത്, സിസ്റ്റർ ഓഫ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ ആണ് സിസ്റ്റർ, എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്നാണ്, ബിയുടെ സിസ്റ്റർ ആണ് എ. അപ്പൊ എയുടെ ഭാഗത്തോട്ട് നമ്മളൊരു സർക്കിൾ എ എന്ന് കൊടുത്തിട്ട് അവിടെ സിസ്റ്റർ ഒന്ന് പെട്ടെന്നൊന്ന് എഴുതാം, കേട്ടോ? എന്നിട്ട് ആരോ മാർക്ക് കൊടുത്ത് ബി അപ്പൊ സിസ്റ്റർ തന്നെ ആകണമെന്നില്ല, ബ്രദറുമാകാം. ഓക്കെ, അപ്പൊ രണ്ടും സഹോദരങ്ങളാണെന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട് ബി ഈസ് മദർ ഓഫ്, സോറി, സി ഈസ് മദർ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. സി ഈസ് മദർ ഓഫ് ബി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എ ഈസ് ഓൾസോ മദർ ഓഫ്, സോറി, സി ഈസ് ഓൾസോ മദർ ഓഫ് എ. ക്ലിയർ ആയല്ലോ? ആ ആരോ മാർക്ക് ഞാൻ രണ്ടിനും വന്നിട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് എയുടെ കണക്ട് ചെയ്യണം, കാരണം എ ആണല്ലോ നമുക്ക് ഇവിടെ വരേണ്ടത്. എന്നിട്ട് ഡി ഈസ് പിന്നെ എന്താണ് ഫാദർ ഓഫ് സി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സി ആകുന്ന ബിയുടെയും എയുടെയും അമ്മയുടെ അച്ഛനാണ് ഡി എന്ന് പറയുന്ന ആള്. വേറൊന്നും ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം എയും ഡിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത്. എയും ഡിയും തമ്മിലുള്ള ബന്ധം അറിയണമെങ്കിൽ എ എന്ന് പറയുന്ന ഡിയുടെ മകളാകുന്ന സിയുടെ മകളാണ് എ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാൻഡ് ഡോട്ടർ ആണ് ഇവിടെ. ക്ലിയർ ആയോ? ഇതുപോലെ ഒരു ആരോ മാർക്ക് കൊടുത്താൽ ഇതിന്റെ കോംപ്ലക്സിറ്റി വളരെ അങ്ങ് കുറയും. അപ്പൊ നമ്മുടെ ഇതുപോലുള്ള ചില വയസ്സ് വെച്ചോ ബന്ധങ്ങൾ വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, പക്ഷെ അതിനകത്ത് വേണ്ടാത്ത കുറച്ചുകൂടെ അവര് കൂട്ടിച്ചേർത്തിട്ടിരിക്കും. എന്തിനാ ചോദിച്ചാൽ നമ്മളെ അത് വെച്ച് കുഴയ്ക്കാൻ വേണ്ടിയാണ്. വിദ്യ, ക്ലിയർ ആയി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, കേട്ടോ? ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ്. സോഴ്സ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് തുടരുന്നത്. ദീസ് ആർ ദ വേരിയസ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോഴ്സ്, ഫസ്റ്റ് എലമെന്റ് ആണ് സോഴ്സ്. സോഴ്സിനെ നമ്മൾ എൻകോഡർ, പിന്നെ പ്രൊഡ്യൂസർ, ദെൻ പിന്നെന്താണ് സെൻഡർ, അങ്ങനെ കുറേ പേരിൽ നമ്മൾ മെസ്സഞ്ചർ എന്ന് വിളിക്കും. വൺ ഹൂ സെൻസ് ദ മെസ്സേജ് is called messenger, producer, sender, encoder, source ennokke adine vilikkum. Then message is sent through a channel. Adokke nammal kazhinja class il padichathaanu channel. Ennal adinodoppam thanne oru context ennoru element kooda idinundu. Kaaranam nammal oru message
ഒരു ചാനലിലൂടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ സോറി ആ ചാനലിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എൻവയൺമെന്റ് ആണ്, സാഹചര്യങ്ങളാണ്, അല്ലെ അതിന്റെ മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ചുറ്റുപാട് ബാക്ക്ഗ്രൗണ്ട്. അത് ക്ലിയർ ഓക്കെ അല്ലെങ്കിൽ ഈ ചാനൽ എത്ര ഇതാക്ക കറക്റ്റ് ആണെങ്കിലും മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യില്ല. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വീട്ടിലേക്ക് നമുക്കൊന്ന് വിളിക്കണം, ഒരു വീട്ടിൽ വിളിച്ച് നമുക്കൊരു നല്ല സന്തോഷ വാർത്ത അവരോടൊന്ന് പറയണം. പറയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇരുന്നു മെസ്സേജ് ഒക്കെ റെഡിയാക്കി, അപ്പൊ അവരെ വിളിക്കാനായിട്ട് നമ്മൾ ഫോണൊക്കെ എടുത്ത് ക്ലിയർ ആക്കി വെച്ചപ്പോഴാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വന്ന് അവിടെ നിൽപ്പുണ്ട്, ഇന്നടത്ത് വിളിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവര് പറയുന്നു അവിടെ ഒരു ആൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് അവർ ആ വിഷമത്തിലാണെന്ന് പറയും അല്ലേ. അതാണ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് അൺഫേവറബിൾ ആയിരുന്നു എങ്കിൽ ആ എന്നാ പിന്നെ വിളിക്കുക, അയ്യോ ഇപ്പൊ വിളിക്കുന്നത് മോശമല്ലേ പിന്നെ വിളിക്കാം. കാരണം നമ്മുടെ മെസ്സേജുമായി ഈ കോണ്ടെക്സ്റ്റ് ചേരുന്നില്ല. ദ കോണ്ടെക്സ്റ്റ് ഈസ് നോട്ട് ഫേവറബിൾ അക്കോർഡിംഗ് ടു ദ മെസ്സേജ്, ഫേവറബിൾ ഫോർ സെൻഡിങ് ദ മെസ്സേജ്, സോ വി വിൽ നോട്ട് സെൻഡ് മെസ്സേജ്. അപ്പം മെസ്സേജ് ഒരു ചാനലിലൂടെ സെൻഡ് ചെയ്യണമെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റും കൂടി ഉണ്ടാകണം. ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും, ഒരു ടോപ്പിക് നമ്മൾ പുതിയതായിട്ട് ഒരു ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നേരെ ചെന്നങ്ങ് പ്രസന്റ് ചെയ്യരുത്, മറിച്ച് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ്, ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സിമ്പിൾ ചോദ്യങ്ങളിലൂടെ എന്തെങ്കിലും ഒരു നല്ല പിക്ചർ കാണിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെ അവർക്കറിയാവുന്ന ഒരു ഇവന്റ് ഓർമ്മിപ്പിക്കാൻ ഇടവരുത്തിക്കൊണ്ടോ ഒക്കെ നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഫേവറബിൾ ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ, ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാർ പഠിപ്പിക്കാൻ പോകുന്ന ഒരാള് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചും അതിനുശേഷം ഫോം ചെയ്ത സമാധാന ഉടമ്പടിയായ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചും പറഞ്ഞിട്ടാണ് ആ ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ ചില പരാജയങ്ങളും ഒക്കെ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ടെൻഷൻസ് പിരിമുറുക്കങ്ങളും എല്ലാം ഈ സെക്കൻഡ് വേൾഡ് വാറിന് കാരണമായി. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഈ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് സ്വീകരിക്കുന്ന ആളിന് പറയുന്ന പേരാണ് റിസീവർ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് ഡീകോഡർ. കൺസ്യൂമർ ഓഫ് ദ മെസ്സേജ് എന്നും പറയും, കൺസ്യൂമർ ഓഫ് ദ മെസ്സേജ്. ഡീകോഡർ, ഇന്റർപ്രറ്റർ എന്ന് പറയും, ഇന്റർപ്രറ്റർ. മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളാണ്, മെസ്സേജ് ഡീകോഡ് ചെയ്യുന്ന ആളാണ്, മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ്, മെസ്സേജ് കൺസ്യൂം ചെയ്യുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഉപഭോക്താവ്, മെസ്സേജിന്റെ ഉപഭോക്താവാണ് റിസീവർ എന്ന് പറയുന്നത്. റിസീവർ അത് സ്വീകരിച്ച് ഇന്റർപ്രറ്റ് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അത് നമ്മൾ പറഞ്ഞതാണ് ഫീഡ്ബാക്ക് ഇങ്ങോട്ട് വരുന്നു, സെന്ററിലേക്കാണ് ഫീഡ്ബാക്ക്. എപ്പോഴും റിസീവറിൽ നിന്ന് സെന്ററിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. എന്നിട്ട് മുകളിലാണ് ഞാൻ മൂന്ന് സൈഡിലേക്ക് ഒരു ആരോ മാർക്ക് വെച്ചിരിക്കുന്നു, അതിനെ ബാരിയർ എന്നാണ് വിളിക്കുന്നത്. അത് വിശദമായിട്ട് നമ്മൾ പഠിക്കാം. ബാരിയർ, ബാരിയർ എന്നാൽ തടസ്സങ്ങൾ എന്നാണ്. ഒബ്സ്റ്റക്കിൾസ്, ബാരിയർ ഈസ് ആൻ ഒബ്സ്റ്റക്കിൾ ദാറ്റ് ഈസ് എഫക്റ്റഡ് ഓൺ ദ സോഴ്സ് ഓർ ഓൺ ദ ചാനൽ ഓർ അപ്പോൺ ദ റിസീവർ. ഇപ്പൊ സോഴ്സിലേക്കോ ചാനലിലേക്കോ റിസീവറിലേക്കോ സംഭവിക്കാവുന്ന തടസ്സങ്ങൾക്ക് പറയുന്ന പേരാണ് ബാരിയേഴ്സ്. ബാരിയേഴ്സ് തടസ്സങ്ങൾ എന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം. നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കയറാൻ വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റാഞ്ഞത് ആദ്യം നെറ്റിന്റെ കണക്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് മെയിൽ ഓപ്പൺ ആയില്ല. പിന്നീട് കണക്ഷൻ കിട്ടി, മെയിൽ ഓപ്പൺ ആയി വന്നപ്പോൾ സാർ എനിക്ക് അയച്ച ആ ലിങ്ക് മെയിലിൽ വന്നിട്ടില്ല, എന്തോ പ്രശ്നം കൊണ്ടാണ്. അതൊക്കെയാണ് ഈ ബാരിയർ എന്ന് പറയുന്നത്. പിന്നീട് മൊബൈലിലേക്ക് അയച്ചു തന്നു, വാട്സാപ്പിൽ അയച്ചു തന്നു, അത് ഞാൻ എടുത്ത് ഇവിടെ പ്രത്യേകം ജോയിൻ മീറ്റിംഗ് കൊടുത്താണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോ ഒരു ബാരിയർ അഫക്റ്റഡ് ആവുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ചാനലിലും എൻകോഡറിലും ഡീകോഡറിലും ഒക്കെ സ്വാധീനിക്കാവുന്ന തടസ്സങ്ങളാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലാകുന്നവർ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. ഓക്കെ, ഈ ഘടകങ്ങളെ എല്ലാം കൂടെ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ
സോഴ്സ് എന്ന് പറയുമ്പം സോഴ്സ് ഈസ് ദ ഒറിജിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഒറിജിൻ ആണ്. എവിടെ നിന്നാണോ കമ്മ്യൂണിക്കേഷൻ വരുന്നത് അതിനെയാണ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. പല പേരുകളിൽ അറിയപ്പെടും, കമ്മ്യൂണിക്കേറ്റർ, സെൻഡർ, എൻകോഡർ, പ്രൊഡ്യൂസർ, മെസ്സഞ്ചർ, ഇങ്ങനെയൊക്കെ പറയും. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഐഡിയാസ് ടു ബി ട്രാൻസ്മിറ്റഡ്, കോണ്ടന്റ്, സബ്ജക്റ്റ്, ടോപ്പിക്, ലെസൺ എന്നൊക്കെ പറയുന്നത് എല്ലാം മെസ്സേജാണ്. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ദ കോണ്ടന്റ് ടു ബി ടോട്ട്, ദ സബ്ജക്റ്റ് ടു ബി ടോട്ട്, ദ ടോപ്പിക് ഓർ ലെസൺ ടു ബി ടോട്ട് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ് ഈസ് ദ മെസ്സേജ്. ഓക്കെ, റിസീവർ, ഡെസ്റ്റിനി ഓഫ് ദ മെസ്സേജ് എന്ന് പറയും. എക്സാമിന് ചോദിക്കുന്നുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡെസ്റ്റിനി ഓഫ് ദ മെസ്സേജ്. ഫീഡ്ബാക്ക് അല്ല, റിസീവർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം റിസീവറിന്റെ അടുത്താണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്, ഈ മെസ്സേജ് ചെന്ന് അവസാനിക്കുന്നത് റിസീവറിന്റെ അടുത്താണ്. പിന്നെ റിസീവർ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്, അല്ല ഡെസ്റ്റിനി അല്ല. റിസീവറിന്റെ വേറെ പേരുകളാണ് ഡീകോഡർ, കൺസ്യൂമർ, ഇന്റർപ്രറ്റർ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ദെൻ ചാനൽ, മെത്തേഡ് ഓർ മീഡിയം ത്രൂ വിച്ച് മെസ്സേജ് ഈസ് സെൻഡ് എന്നാണ്. ഏത് മാർഗത്തിലൂടെയാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതിന്, ഇപ്പം ലെറ്ററിലൂടെയാണ്, ഫോണിലൂടെയാണ്, ബൈ പോസ്റ്റ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെയാണ് എന്നൊക്കെ പറയുന്നതെല്ലാം ചാനൽ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ദെൻ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് ഈസ് ആക്ച്വലി ദ സിറ്റുവേഷൻ ഓർ എൻവയൺമെന്റ് ഓഫ് ദ മെസ്സേജ്. അത് പ്ലേസ്, ടൈം, സീസൺ, ഈവെന്റ് എല്ലാം പറയും. സ്ഥലം, എവിടെ നിന്നാണോ വിളിക്കുന്നത്. ചില സമയത്ത് നമ്മൾ വിളിക്കുന്ന സ്ഥലം ഒരു റിമോട്ട് ഏരിയ ആണെങ്കിൽ അവിടെ നെറ്റ് കണക്ടിവിറ്റി ഒന്നും കിട്ടൂല, ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സ്ഥലവും സമയവും സീസണും എല്ലാം നമുക്ക് കോണ്ടെക്സ്റ്റ് ആണ്. അത് ഫേവറബിൾ ആയെങ്കിൽ മാത്രമേ മെസ്സേജ് കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ബാരിയേഴ്സ്, ഹിൻഡ്രൻസസ് ഇൻ ദ വേ എന്ന് പറയും. ചാനലിലോ സോഴ്സിലോ റിസീവറിലോ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾക്ക് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ്, ഇൽനെസ്, ഒബ്സ്ട്രക്ഷൻസ്, എറേഴ്സ്, ഡിസബിലിറ്റീസ്, നമുക്കുള്ള കുറെ അസുഖങ്ങൾ, പ്രോബ്ലംസ് എല്ലാം തന്നെ ബാരിയേഴ്സ് ആണ്. ദെൻ ഫീഡ്ബാക്ക്, റെസ്പോൺസ് ഓർ റിപ്ലൈ ഫ്രം ദ പാർട്ട് ഓഫ് ദ റിസീവർ, അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും 7 എലമെന്റ്സിനെ നമുക്ക് ചുരുക്കി ഓരോ അക്ഷരം പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു വാക്കുണ്ടാക്കിയാൽ SMR CCBF എന്ന് പറയും. SMR CCBF, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക കേട്ടോ. SMR എന്ന് പറഞ്ഞാല് സെൻഡർ എന്നോ സോഴ്സ് എന്നോ പറയാം. അപ്പൊ സെൻഡർ, മെസ്സേജ്, റിസീവർ, ഇതാണ് അടിസ്ഥാന ഘടകങ്ങൾ. ബേസിക് എലമെന്റ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ, ബേസിക് ആൻഡ് എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 വാക്കുകളാണ് SMR എന്ന് പറയണം. സെൻഡർ, മെസ്സേജ്, റിസീവർ. ദെൻ CC എന്ന് പറയുന്ന ചാനൽ, കോണ്ടെക്സ്റ്റ്. BF എന്ന് പറയുന്ന ബാരിയർ, ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ SMR CC BF എന്ന് പറഞ്ഞാൽ സെൻഡർ, മെസ്സേജ്, റിസീവർ, കോണ്ടെക്സ്റ്റ്, ചാനൽ, കോണ്ടെക്സ്റ്റ്, ബാരിയർ, ഫീഡ്ബാക്ക്. ഓക്കെ, ഈ വാക്ക് വെച്ച് നമുക്ക് ഈ എലമെന്റ്സിനെ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നൗ വി തിങ്ക് ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എങ്കിൽ പോലും നമ്മളൊന്നുകൂടെ അറിയാൻ, ഫീഡ്ബാക്ക് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ ടു വേ വൺ. ഫീഡ്ബാക്ക് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ ടു വേ വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് മേക്ക് കമ്മ്യൂണിക്കേഷൻ എ ടു വേ വൺ എന്ന് ചോദിച്ചാല് ഫീഡ്ബാക്ക് എന്നുള്ള ആൻസർ ഓർത്തിരിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുക മാത്രമാണെങ്കിൽ അതിന് വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നാ പറയും. തിരിച്ച് അതിനൊരു മറുപടി റിസീവറെ സെൻഡറിന് കൊടുക്കുകയാണെങ്കിൽ ആണ് അത് ടു വേ ആവുന്നത്. ആ മറുപടിക്ക് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്. അപ്പം പിടികിട്ടി കാണും, മനസ്സിലായല്ലേ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് ദാറ്റ് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ ടു വേ. അല്ലെങ്കിൽ സർക്കുലാർ, വിച്ച് എലമെന്റ് മേക്സ് കമ്മ്യൂണിക്കേഷൻ എ സർക്കുലാർ എന്ന് പറയും. സർക്കുലർ ആണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചും കൂടെ വരുമ്പോഴാണ് സർക്കുലർ എന്ന് പറയുന്നത്, ടു വേ എന്ന് പറയും. ഇറ്റ് ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് ഒന്ന് ശ്രദ്ധിക്കണമേ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞാല് മെസ്സേജ് ബാരിയർ ഒന്നും കൂടാതെ അല്ലെങ്കിൽ മിനിമം ബാരിയറിൽ റിസീവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഇഫ് ദ മെസ്സേജ് ഈസ് റിസീവ്ഡ് ബൈ ദ റിസീവർ
വിത്തൗട്ട് എനി ബാരിയർ. ബാരിയർ ഒന്നും കൂടാതെ റിസീവറിന് നമ്മൾ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുത്തെങ്കിൽ അതിനെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ മെസ്സേജിലൂടെ എന്താണോ അർത്ഥമാക്കിയത് അത് തന്നെ റിസീവർ മനസ്സിലാക്കിയെങ്കിൽ, ഇഫ് ദ റിസീവർ അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് ആസ് ഇന്റൻഡ് ഓർ എക്സ്പെക്ടഡ് ബൈ ദ സെൻഡർ എന്ന് പറയും. സെൻഡർ എന്തൊക്കെ അർത്ഥങ്ങളാണോ ഈ മെസ്സേജിലൂടെ ഉദ്ദേശിച്ചത് ആ അർത്ഥം തന്നെ റിസീവർ ഇന്റർപ്രറ്റ് ചെയ്ത് അത് കണ്ടെത്തിയെങ്കിൽ, തെറ്റിദ്ധാരണകളൊന്നും ഇല്ലാതെ അതുപോലെ കണ്ടെത്തിയെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിനെ കുറിച്ച് കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ടീച്ചിങ് ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ ഓർത്തിരിക്കണം. ഗുഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടീച്ചർ വളരെ വ്യക്തമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായി ഒരാശയം അങ്ങോട്ട് അവതരിപ്പിച്ച് കൊടുത്തെങ്കിൽ നന്നായിട്ട് നല്ല ചിട്ടയായി ഭംഗിയായി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങോട്ട് ഹൃദ്യമായി ഒന്ന് അവതരിപ്പിച്ചെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗുഡ് ടീച്ചിങ്. എന്നാൽ ഈ അവതരിപ്പിച്ച മാറ്റർ വളരെ നന്നായിട്ട് കുട്ടികൾ സ്വീകരിച്ച് അത് അണ്ടർസ്റ്റുഡ് ചെയ്തു, അണ്ടർസ്റ്റുഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, ആസ് എക്സ്പെക്ടഡ് ബൈ ദ ടീച്ചർ, ടീച്ചർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കിയെങ്കിലാണ് അതിനെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? അവിടെയാണ് ഫീഡ്ബാക്ക് എന്ന് നമ്മൾ പറയുന്നത്. ടീച്ചർ മേ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് ദ സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു ആൻസർ. ഇഫ് ദ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബൈ ദ ടീച്ചർ, ദെൻ ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the students have understood all the matters well. Okay, clear aayittu teacher paranja padipicha karyangal avaru manasilaaki ennu appo teacherne manasil. Appo teacher chodyangal chodichu adine kuttigal correct aayittulla uttaram nalgi engil appo aa uttarangalkku parayna perana feedback. Appo nammal choikkunu appo which element distinguishes between good communication and effective communication or good teaching and effective teaching? Feedback. Okay. Communication is completed only after feedback. And a complete communication complete aanu like feedback kittiyile namak eppidum njan angotte or message aichu enikku tirichoru marubadi kittiyilla engil enikku adu complete aayin thonnathilla karanam oru thumbs up engil kaanikkappalana namak adu aal kandallo kittiyallo ennu namak manasilaagum. Okay, appo adu communication complete aavunnathu ഫീഡ്ബാക്ക്. ഇതൊക്കെ എക്സാമിന് ചോദിച്ച സെന്റൻസുകളാകട്ടോ, ഞാൻ അതുപോലെ എടുത്ത് അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ്. കാരണം ഇത് നിങ്ങൾ അതുപോലെ പഠിക്കണം. ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലായിരിക്കും ചോദിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഫീഡ്ബാക്ക് മേ ബി പ്രൊവൈഡഡ് ഇൻ ഡാഷ് ഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ ഫോം, ഈ മൂന്ന് തരത്തിലും ചോദിക്കും. അല്ല, ഫീഡ്ബാക്ക് കൊടുക്കാം നമുക്ക്. ഫീഡ്ബാക്ക് ക്യാൻ ബി പ്രൊവൈഡഡ് either in positive form or negative form or neutral form. ipo nammal yes sir I agree with your idea, positive aanu. No sir, I cannot agree with your idea, negative aanu. Sir, I cannot say a correct answer now, I am undecided, so I will tell you later. pinidu njan parayam ipo enikku I am undecided aanu, enikku ipo parayan pattunnilla. Okay, ipo nammal tournu varunnundo? ടീച്ചർ ചോദിക്കുന്നു, ടൂറിന് വരുന്നുണ്ടോ? ജോമോൻ ടൂറിന് വരുന്നുണ്ടോ ചോദിക്കുന്നു. അപ്പോ കാർത്തിക് ടൂറിന് വരുന്നുണ്ടോ? അപ്പോ പറഞ്ഞു, യെസ് സർ, ഐ ആം കമ്മിങ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. നോ സർ, ഐ കനോട്ട് കം, ദാറ്റ് ഈസ് നെഗറ്റീവ്. ഐ ഷാൽ ടെൽ യു ലേറ്റർ സർ, ഐ കനോട്ട് സേ നൗ. ഇപ്പൊ പറയാൻ പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് ചോദിച്ച് ഒരു ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടിയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻ ന്യൂട്രൽ ഫോം. ഓക്കെ. So a feedback can be provided in positive, negative or neutral form. Appo examine choyikkana feedback may be provided in dash form, positive, negative, neutral, all the above. Appo correct answer all the above. Okay, adu manasilayi. Ini nammal
ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇതിന് നമ്മൾ ഇതുവരെ കണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനെ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ട എലമെന്റ്സ് എല്ലാം എങ്ങനെ വരുന്നു ഒന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്നതാണ് സെന്റർ. അവിടെ ടീച്ചർ എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ടീച്ചർ സെന്റർ ഇൻ എ ക്ലാസ് റൂം ഈസ് ദ ടീച്ചർ. സോ ടീച്ചർ ഫോർമുലേറ്റ്സ്, എൻകോഡ്സ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് മെസ്സേജ്. മെസ്സേജിന് ഇവിടെ പറയുന്നു, നിങ്ങൾ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നോക്കിയ മെസ്സേജ്, മെസ്സേജ് ഇവിടെ ടീച്ചിങ് കോണ്ടന്റ് എന്ന് പറയും. ടീച്ചിങ് കോണ്ടന്റ് ആണ്. അപ്പൊ ആ ടീച്ചിങ് കോണ്ടന്റിനെ ഫോർമുലേറ്റ് ചെയ്ത് എൻകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് സിമ്പിൾസ് ആയിട്ട് എഴുതി നോട്ടുകൾ പോലെ എഴുതി ഉണ്ടാക്കി, അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് ടീച്ചർ എഴുതി ഉണ്ടാക്കി, ചില ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ ഡയഗ്രാം പോലെ വരച്ചുണ്ടാക്കി, ഗ്രാഫ് ഉണ്ടെങ്കിൽ അത്, ടേബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ വരച്ചുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് എൻകോഡിങ്. എന്നിട്ട് കൊടുക്കുന്നതാണ് ട്രാൻസ്മിറ്റിംഗ്, സെൻഡ് ചെയ്യുന്നതാണ് ട്രാൻസ്മിറ്റിംഗ്. സോ ഫോർമുലേറ്റ്സ്, എൻകോഡ്സ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ടീച്ചിങ് കോണ്ടന്റ് ആസ് മെസ്സേജ്. എന്നിട്ടത് ഒരു മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുകയാണ്. അതെവിടെ ചെല്ലുന്നു? മീഡിയം വരുമ്പോൾ ചാനലാണ്, ചാനലിലൂടെ റിസീവർക്ക് കിട്ടുന്നു. റിസീവർ ഇവിടെ ലേണറാണ്. ലേണർ അത് എന്ത് ചെയ്യുന്നു? ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, പിന്നെ ഡീകോഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടൊരു മെസ്സേജ് തിരിച്ചു കൊടുക്കുന്നു. അത് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് എന്ന് പറയും. അതാണ് ഫീഡ്ബാക്ക്. അത് മെസ്സേജ് ആക്കി ഒരു മീഡിയത്തിലൂടെ ടീച്ചറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ ഇത് കംപ്ലീറ്റ് ആയി, സർക്കുലർ ആയി. കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം സർക്കുലർ ആൻഡ് ടു വേ ഓൾസോ. ഇതാണ് ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാ മതി. ഓക്കെ, ഞാനൊരു ഒരു ഒരു എക്സസൈസ് പോലെ, നമ്മൾ ഇച്ചിരി പഠിച്ചു കഴിയുമ്പോൾ ഒരു വാമിംഗ് അപ്പ് പോലെ നിങ്ങൾക്കിതൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ എനിക്ക് കാണില്ല, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ കാണില്ല. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് ആണ്. 3, 8, 18, 23, 33, -48 ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ മാത്സിന് അല്പം വീക്കായിട്ടുള്ളവര് ഒരുപക്ഷെ പറയും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. 2009 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്സിന് ഇച്ചിരി വീക്കാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ നോക്കി ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രം മതി. 3+ അത്രയാണ് 8 എന്ന് പറയുന്നത്. 3+5 then 8+10 ഹലോ ഹലോ, which is the correct? 38. ഓ വെരി ഗുഡ്, 38 ഡെഫിനറ്റ്ലി. നമ്മുടെ പേരെന്താണ്? അഞ്ജലി. അഞ്ജലി, അഞ്ജലി, വെരി ഗുഡ്. അഞ്ജലി മുടിക്കുകയാണ് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, 3 8 ആകണമെങ്കിൽ 5 ആഡ് ചെയ്യണം, 8 18 ആണെങ്കിൽ 10 ആഡ് ചെയ്യണം. പക്ഷെ പിന്നെ നോക്കി അഗെയിൻ 5 18 + 5 23 5 10 5 10 5 10 ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് 5 ആണ്. 33 + 5 38 + 10 ആണോ നോക്കിയേ? 38 + 10 48. അപ്പൊ കറക്റ്റ് ആയി അല്ലെ? ഇവിടെ 38 ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് 38. ആഡിങ് 5 and 10 റിപ്പീറ്റഡ്ലി, ഇതാണ് അതിന്റെ ക്ലൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ വി ക്യാൻ കണ്ടിന്യൂ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ വേരിയബിൾസിന് നമ്മൾ പറയുന്ന പേര് 7 C's എന്ന് പറയും. C കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകളാണ്. 7 വാക്കുകൾ പ്രത്യേകം പറഞ്ഞാണ് ഇത് പറയുന്നത് കൊണ്ട് ഇതിനെ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഇത് ഞാൻ നെറ്റിലൊക്കെ കാണുന്ന 7 C's അല്ല, ആ 7 C's ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇതും 7 C ആണ്. ഇത് ഞാൻ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദറ്റ് മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാനുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ മറ്റേതുമായിട്ട് കേട്ടോ. ഓക്കെ, ദീസ് വേർഡ്സ് ആർ ക്രെഡിബിലിറ്റി, കേപ്പബിലിറ്റി, കോണ്ടെക്സ്റ്റ്, കോണ്ടന്റ്, ചാനൽ, ക്ലാരിറ്റി, കണ്ടിന്യൂവിറ്റി. ദീസ് ആർ ദ 7 C വേർഡ്സ് ഓഫ് വേരിയബിൾസ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ എല്ലാവരും സെൻഡറും റിസീവറും ഒക്കെ ശ്രദ്ധിക്കേണ്ട, ഓർത്തിരിക്കേണ്ട കുറെ ഘടകങ്ങളാണിവ. ഫസ്റ്റ് വൺ ഈസ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി മീൻസ്
trustworthiness or believability. Trustworthiness. Vishwasyada nanu adinte malayalam. Vishwasyada. So for making communication effective, the sender as well as the receiver should possess credibility. Nammalu credibility ee sender ku undaganam, learner ku undaganam, receiver ku undaganam. ഈ സെന്ററിന് ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ കുട്ടികൾ വന്ന് അധ്യാപകനോട് അവരുടെ പ്രോബ്ലംസോ അവർക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങളോ ഒക്കെ അവർ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ക്രെഡിബിലിറ്റി ഉണ്ടാകണം. ഈ ടീച്ചർ മറ്റുള്ള ടീച്ചർമാരോടൊന്നും അങ്ങനെ എല്ലാം ഒന്നും പറയില്ല. നമ്മൾ പറയരുതേ ടീച്ചറേ എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പറയില്ല എന്നൊരു വിശ്വാസം വേണം കുട്ടിക്ക്, എങ്കിൽ മാത്രമേ അവർ വന്ന് പറയുകയുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കുട്ടികൾ ഒരുപാട് അവരുടെ പ്രശ്നങ്ങൾ പറയും, എല്ലാ എത്രയോ വർഷങ്ങളായിട്ട്. പക്ഷേ എനിക്ക് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്, കാരണം മറ്റുള്ള അധ്യാപകരും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വളരെ രഹസ്യമായിട്ട് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രോബ്ലംസോ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയാറില്ല. ഇതിനെയാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു. ഇതുണ്ടാവണം. ദെൻ കേപ്പബിലിറ്റി, എബിലിറ്റി ആൻഡ് സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് റിസീവർ. കേപ്പബിലിറ്റി വേണം, കഴിവ്, കഴിവും നൈപുണ്യങ്ങളും വേണം, അതിന് കേപ്പബിലിറ്റി. ദെൻ കോണ്ടെക്സ്റ്റ്, അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ടു ദ മെത്തേഡ്, മെസ്സേജ്. മെസ്സേജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, അതിനെയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ അനുകൂലമാക്കി എടുത്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ അനുകൂലമായ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ മെസ്സേജ് പാസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പകർത്തു വെച്ചൊരു മഴ പെയ്യുന്നു. ഇപ്പോഴല്ല, കോളേജിൽ, കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയിരിക്കുന്നു, ക്ലാസ്സിലെല്ലാം ലൈറ്റ് പോലും ഇല്ല, ഇരുട്ടുന്നു, ഇരുട്ട് പോലെയാണ്, ജനലൊക്കെ തുറന്നിട്ടു. ഓക്കെ, എങ്കിൽ പോലും നമുക്കൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എത്രയോ പ്രാവശ്യം കോളേജിൽ അങ്ങനെ സംഭവിക്കാം, നല്ല ഇടിയും മഴയും ഒക്കെ വരുന്നു. അപ്പൊ നമ്മള് ശാന്തരായിട്ട് അവരെ ഇരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് ദ കോണ്ടെക്സ്റ്റ് ഈസ് നോട്ട് ഫേവറബിൾ. സോ ലെറ്റ് അസ് വെയിറ്റ് ഫോർ ദ മേക്കിംഗ് ദ കോണ്ടെക്സ്റ്റ് ഓർ ബീയിങ് ദ കോണ്ടെക്സ്റ്റ് ഫേവറബിൾ. ഫേവറബിൾ ആകാൻ നോക്കിയിരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മഴ ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ കോണ്ടെന്റ്, കോണ്ടന്റ് എപ്പോഴും റിലയബിൾ ആണ്. റിലയബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ മെസ്സേജ്. മെസ്സേജ് ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റുവരാൻ പാടില്ല. കറക്റ്റ് അറിയാവുന്നതേ പറയാവൂ. കുട്ടികൾ ഒരു സംശയം ചോദിച്ചതാണെങ്കിലും തെറ്റാണോ ശരിയാണോ നമുക്ക് അറിയില്ല എങ്കിൽ ആ സമയത്ത് പറയരുത്. സംശയം ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കരുത്, നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ അടുത്ത ദിവസമായിട്ട് എന്ന് പറയണം. ഓക്കെ, ചാനൽ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. കറക്റ്റ് മെത്തേഡിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, അതാണ് ചാനൽ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ദെൻ ക്ലാരിറ്റി, ക്ലിയർ ആയിരിക്കണം മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഓവർകം ഓൾ ബാരിയേഴ്സ്. ദെൻ കണ്ടിന്യൂറ്റി, നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനി ബ്രേക്ക്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസും നാച്ചുറലും ആയിരിക്കണം അത്. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം, ബ്രേക്കുകൾ വന്ന് അങ്ങനെ പോയി കഴിയുമ്പോൾ ടീച്ചറിന് ചിലപ്പോൾ അറിയാൻ വയ്യ, ആശയങ്ങൾ മറന്നുപോയി എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ വിശ്വാസ്യത നഷ്ടപ്പെടും. നമുക്ക് അറിയില്ല, അല്ലെ ടീച്ചറിനൊന്നും അറിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളൊരു നിഗമനത്തിലെത്തും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രസന്റേഷൻ നാച്ചുറൽ സ്പോണ്ടേനിയസ് ആയിരിക്കണം എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ സെവൻ സീസ് നെറ്റിലൊക്കെ കാണുന്ന എങ്ങനെയാണ്? കറക്റ്റ്നെസ്, ക്ലാരിറ്റി, കൺസൈസ്നെസ്. കൺസൈസ്നെസ് എന്ന് പറയാൻ കൺസൈസ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അല്ലാതെ വലിച്ചു വാരി പറയാൻ പാടില്ല. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ചുരുക്കി ആയിരിക്കണം. ദെൻ കംപ്ലീറ്റ്നെസ്, ഒരു പൂർണ്ണത അതിനുണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, റിസീവറിനോടൊരു കൺസിഡറേഷൻ, പറയുന്ന ആളിനോട് ഒരു പ്രതിപക്ഷ ബഹുമാനം, ഒരു പരിഗണന, ഇതൊക്കെയാണ് കൺസിഡറേഷൻ. കോൺക്രീറ്റ്നെസ് എന്ന് പറയുമ്പോൾ വലിയ അമൂർത്തമായ ആശയങ്ങൾ, വലിയ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളത് കയറി പറയരുത്, വളരെ മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ആവിഷ്കരിക്കാൻ കഴിയണം. ദെൻ കോർട്ടസി, മര്യാദകൾ പാലിക്കുക, മര്യാദകൾ പാലിക്കുക. കറക്റ്റ്നെസ് എന്ന് പറയാൻ കറക്റ്റായിട്ടുള്ള മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്.
ക്ലിയർ ആയിരിക്കണം, അതാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞത്. ഇതൊക്കെ സെവൻ സീസിൽ പെടുന്നതാണ്. വേറെ അത് തന്നെയാണ് ഈ പറയുന്നത്, ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, കോൺക്രീറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, കൊഹിയറന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാശയം മറ്റൊന്നിനോട് ചേരുന്നതായിരിക്കണം. ഇപ്പൊ നമ്മളൊരാശയം പറഞ്ഞു, അതിനോട് ചേരുന്നതായിരിക്കണം അടുത്തത് പറയുന്നത്, അന്ന് കണക്ട് ചെയ്ത് പോകണം, അത് കൊഹിയറന്റ് എന്ന് പറയും. പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ കോർട്ടിയസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട്, റിസീവറിനോടൊക്കെ ഒരു മര്യാദ, പ്രതിപക്ഷ ബഹുമാനവും നമ്മൾ പറയും. കുഞ്ഞുങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നല്ല, ടീച്ചർ ഇപ്പം കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുക എന്നല്ല അതിന് പറയുന്നത്, പക്ഷേ കുട്ടികളുടെ വ്യക്തിത്വത്തെ മാനിക്കണം. റെസ്പെക്ടിങ് ദ ഇൻഡിവിജ്വാലിറ്റി, റെസ്പെക്ടിങ് ദ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയും. കുഞ്ഞുങ്ങളെ, അവരുടെ വ്യക്തിത്വങ്ങളെ നമ്മൾ മാനിക്കണം. അതാണ് ബി കോർട്ടിയസ് ഇൻ ദ ക്ലാസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. Then functions or uses of communication. What are the various functions ennu choichal nammude jeevithathil nammal upayogapeduthunnathu ellam communication de use aanu. Information, namukku or information kodukkanam, adu communication aanu, message ille. Clarification kodukkanam, justification, warning, promise, request, ee parayunna ella, inquiry, suggestion, advice, invitation, apology, motivation, education, എല്ലാം തന്നെ, എന്റർടൈൻമെന്റ് എല്ലാം തന്നെ യൂസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഇൻ എവറി ഡേ ലൈഫ് വട്ട് ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് വി ഡു, എവറിഥിങ് ഈസ് ഡൺ ത്രൂ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്തെല്ലാം പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യനോട് നിങ്ങളുടെ ഒരു ചേഞ്ചിനായിട്ട് പറയുന്നു, റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ടു. റിസർച്ച് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത് എന്തിനാണ്? എല്ലാവരും റിസർച്ച് ചെയ്യണം കേട്ടോ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ജനറേറ്റ് ന്യൂ നോളജ്, ടു ജനറേറ്റ് ന്യൂ നോളജ്. അതാകാം ഫണ്ടമെന്റൽ റിസർച്ച് ഒക്കെ ചെയ്യുന്നത്, ഡെവലപ്മെന്റ് ഓഫ് തിയറീസ് ആണ്, ന്യൂ തിയറീസ്, പുതിയ പുതിയ തിയറികൾ കണ്ടെത്താൻ വേണ്ടിയുള്ള റിസർച്ചുകൾ, അതിന് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയും. ടു ക്രിയേറ്റ് ന്യൂ നോളജ് കറക്റ്റ് ആണ്. നോട്ട് ടു ഡെവലപ്പ് എ തിയറി എന്ന് പറഞ്ഞാൽ, നോട്ട് ടു ഡെവലപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അത് അപ്പൊ ശരിയല്ല അല്ലേ. റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ടു ഡെവലപ്പ് എ തിയറി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അതാ മേളി പറഞ്ഞ ജനറേറ്റ് ന്യൂ നോളജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് പുതിയ തിയറികളായിരിക്കും. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഒരിക്കലും അതിനകത്ത് വരുന്നില്ല. ഒബ്റ്റെയിൻ എ റിസർച്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ഒബ്റ്റെയിൻ എ റിസർച്ച് ഡിഗ്രി കിട്ടാൻ, നമുക്കൊരു റിസർച്ച് ഡിഗ്രി കിട്ടാൻ നമ്മൾ റിസർച്ച് ചെയ്യും. എം ഫില്, പി എച്ച് ഡി, ഇതൊക്കെ റിസർച്ച് ഡിഗ്രികളാണ്. അതൊക്കെ അതിനൊക്കെ പി എച്ച് ഡിക്ക് ശേഷം നമ്മൾ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാറുണ്ട്, ഡിലിറ്റിന് വേണ്ടിയുള്ള വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം റിസർച്ച് ഡിഗ്രി കിട്ടാനാണ്. ഓക്കെ. അപ്പൊ മൂന്നാമത്തേത് ആവശ്യം വരുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ, റീ ഇന്റർപ്രറ്റ് എക്സിസ്റ്റിംഗ് നോളജ്. അത് റിസർച്ചിന്റെ ഒരു പർപ്പസ് ആണ് കേട്ടോ. ജനറേറ്റ് ന്യൂ നോളജ് മാത്രമല്ല, റീ ഇന്റർപ്രറ്റ് ദി എക്സിസ്റ്റിംഗ് നോളജ് എന്ന് പറയും. ഓൾറെഡി ഉള്ള ഒരു നോളജിനെ ഒരു പുനരാവിഷ്കാരം, പുനരാവിഷ്കരിക്കാനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യും. അപ്പൊ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് research. If there is no solution, in order to find out the solution, we conduct research. And if there is one solution, we will be conducting research upon the problem to arrive at a better solution. പിടികിട്ടിയോ? ഒരു പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ പരിഹാരം കണ്ടുപിടിക്കാനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ. ഓൾറെഡി പരിഹാരം കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ വീണ്ടും നമ്മൾ റിസർച്ച് ചെയ്യാം. എന്തിനാണ്? ഫോർ എ ബെറ്റർ സൊല്യൂഷൻ. കുറച്ചുകൂടെ നല്ല, ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പൊ ഇവിടെ വേണ്ടാത്തത് ആ ടു മാത്രമേ ഉള്ളൂ. അപ്പൊ 1, 3, and 4 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1, 3, and 4 ഇവിടെ ഏതാണ്? ഡി ആണ്. ഡി മനസ്സിലായല്ലോ. എനിക്ക് ചാറ്റ് ബോക്സ് കാണില്ല, അതുകൊണ്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇപ്പൊ എഴുതിയാൽ ഞാൻ കാണുന്നില്ല. ഇത് സ്ലൈഡ് ഷോ മോഡിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.
channels of communication ഒരു രണ്ട് മൂന്ന് ഐറ്റം കൂടി പറഞ്ഞിട്ട് നമുക്ക് എക്സർസൈസസ് ചെയ്യണം കേട്ടോ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാം channels of communication in communication channel നമ്മൾ പറഞ്ഞാണ് method channel can be defined as the medium used for sending the message medium or method used for sending the message it can be formal or informal based on the nature of the content and context ആശയങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ച് ചാനൽ ഫോർമൽ ആകാം ഇൻഫോർമൽ ആകാം ഓക്കെ ഇപ്പൊ നമ്മള് ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് തരുന്ന മെസ്സേജ് നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇത് സ്വീകരിക്കുകയാണ് അപ്പൊ ഇതൊരു ചാനലാണ് ഈ ചാനൽ പക്ഷേ ഫോർമൽ ചാനലാണ് കാരണം ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയ്മെന്റ് ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ഔദ്യോഗികമായ ഒരു ഏജൻസിയാണ് ആ ബ്യൂറോ നടത്തുന്ന ഫോർമലായിട്ട് നടത്തുന്ന ക്ലാസിന്റെ ലിങ്കാണ് നിങ്ങൾക്കിപ്പൊ കിട്ടിയിരിക്കുന്നത് ആ ലിങ്കിനൊക്കെ പറയുന്ന അത് ചാനലാണ് അതിലൂടെയാണ് നിങ്ങൾക്കിപ്പോ ഇത് സംവേദനം കിട്ടുന്നത് അപ്പൊ ഇതൊരു ഫോർമൽ ചാനലാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും എന്നാൽ ഇൻഫോർമൽ ചാനൽ എന്ന് പറയുന്നത് നമ്മള് ഇന്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മൊബൈലിലൂടെ കൂട്ടുകാരെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണം നടത്തുന്നതോ സുഹൃത്ത് സംഭാഷണം നടത്തുന്നതോ ഒക്കെ ഇൻഫോർമൽ ചാനൽ എന്ന് വിളിക്കും ഓക്കെ സോ ചാനൽ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി കോണ്ടന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് മനസ്സിലായി ഇതാണ് ചാനൽസ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ചാനലില് ഫോർമൽ ഇൻഫോർമൽ അൺഒഫീഷ്യൽ എന്ന് പറയും അൺഒഫീഷ്യൽ അൺഒഫീഷ്യൽ ഒരു ചാനലാണ് ഫോർമൽ ഒഫീഷ്യൽ എന്ന് പറയും ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഒന്നും അല്ല വെറും ഒരു ഫോർമാലിറ്റി ഇല്ലാതെ നമ്മൾ വീട്ടില് പപ്പായും അമ്മയും മക്കളും അപ്പച്ചനും അമ്മച്ചിയും അമ്മൂമ്മയും ഒക്കെ ഇരുന്ന് നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങള് സുഹൃത്ത് സംഭാഷണങ്ങള് ചാറ്റിംഗ് ഇതെല്ലാം തന്നെ ഇൻഫോർമലാണ് ഇൻഫോർമൽ ചാനൽ എന്ന് പറയും എന്നാൽ അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാല് ചില ഒഫീഷ്യൽ മാറ്റേഴ്സ് ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബാങ്കിലെ മാനേജർ ക്ലർക്കിനെ വിളിച്ച് വൈകുന്നേരത്തെ അല്ലെ രാത്രിയിലാണ് ക്ലർക്കിനെ വിളിച്ചിട്ട് ഓഫീസിൽ ചില ഒഫീഷ്യൽ കാര്യങ്ങളെ കുറച്ചുകൂടി ഇൻഫോർമൽ ആക്കി ഇവരോട് സംസാരിക്കുന്നു അപ്പൊ ചോദിക്കുന്നു ഞാനിപ്പോ ഒഫീഷ്യലായിട്ട് പറയുകയല്ല ഇതിപ്പോ ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നത് പോലെ കൂട്ടണ്ട ഞാനൊരു പേഴ്സണൽ ടോക്കായിട്ട് പറയുന്നെന്ന് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയാറില്ലേ അപ്പൊ അവിടെ ആ ഫോർമാലിറ്റി ഒത്തിരി കുറയ്ക്കുകയാണ് ഈവൻ ദോ ദേ ആർ എക്സ്ചേഞ്ചിങ് സർട്ടൻ ഒഫീഷ്യൽ മാറ്റേഴ്സ് ബട്ട് സ്റ്റിൽ ദ ഫോർമാലിറ്റി മേ ബി ലെസ് ഫോർമാലിറ്റി വളരെ ലെസ് ആക്കിയിട്ട് ഇപ്പോൾ എന്നെ മാനേജർ പോലെ കണ്ട് അങ്ങനെ സംസാരിക്കണ്ട നമ്മളെ ഒരു കൂട്ടുകാരായിട്ട് കണ്ടാൽ മതി എന്നോട് തുറന്നു പറ എന്നൊക്കെ പറഞ്ഞ് ചില മാനേജർമാര് അൺഒഫീഷ്യൽ ആയിട്ട് ചോദിക്കാറുണ്ട് ഇതിനെയാണ് അങ്ങനെ പറയുന്നത് അപ്പം അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാലും ആ മെസ്സേജ് ഒഫീഷ്യൽ തന്നെയായിരിക്കും പിന്നെ അതിന്റെ ഫോർമാലിറ്റി ഒത്തിരി കുറയും എന്നുള്ളതേ വ്യത്യാസമുള്ളൂ ഇതാണ് അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞത് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു ഫോർമാലിറ്റിയും ഇല്ലാത്തത് പ്യുവർലി ഇൻഫോർമലാണ് മറ്റേത് അൺഒഫീഷ്യൽ പ്യുവർലി ഇൻഫോർമൽ അല്ല കുറച്ച് ഫോർമാലിറ്റി കുറച്ച് കുറച്ചിരിക്കുന്നു എന്നേ ഉള്ളു പക്ഷെ ഒഫീഷ്യൽ മാറ്റർ ആണ് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു ഈ ചാനൽസിനെ നമുക്ക് ഫോർമൽ ഇൻഫോർമൽ അൺഒഫീഷ്യൽ അങ്ങ് വിട്ടു ഫോർമൽ ഇൻഫോർമലിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ട് ഫോർമൽ ക്യാൻ ബി വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഓർ ഡയഗണൽ ഓക്കെ ഡയഗണൽ നമ്മൾ ക്രോസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ വിളിക്കും കേട്ടോ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡയഗണൽ അതാണ് ഫോർമൽ എന്ന് പറയുന്നത് എന്നാൽ ഇൻഫോർമൽ ചാനലിനെ അതിന് ഒരു ഒറ്റ പേരേ ഉള്ളൂ ഇൻഫോർമൽ ചാനലിന് ഗ്രേപ്പ് വൈൻ ചാനൽ എന്ന് പറയും ഗ്രേപ്പ് വൈൻ ചാനൽ അത് വെർട്ടിക്കലുമാകാം ഹൊറിസോണ്ടലുമാകാം ഡയഗണലുമാകാം ഒരു ഷേപ്പും ഇല്ലാതെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതായിട്ടും വരാം കർവ് ടൈപ്പുമാകാം വഴുക പരുവത്തിന് ഇങ്ങനെ കിടക്കുന്ന പോലെ ആകാം ഏത് എവിടെയും വലിഞ്ഞു കയറി എവിടേക്കും അത് ചെല്ലും കയറി ചെല്ലുന്ന ഒരു തരത്തിൽ റൂമർ ഒക്കെ ഉള്ളതാണ് പരദൂഷണം ഗോസിപ്സ് റൂമർ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ചാനൽ
grapevine channel nu varu in which of the channel is suitable for spreading gossips and rumors informal talks spread cheyanulla alle gossips spread cheyina channel edan choichala grapevine channel nu correct aayittu namaku parayan kayi okay types of channel parayanil formal channel la vertical channel aanu namaku vertical channel is divided into downward channel nu paranjal if the message passes from the top to the bottom downward aanu message flows downward taazhekku message ozhugunu for example a manager of a company gives some directions to the staff subordinates clerk-marku allengil adeyathinte subordinates ne oru manager company-yude manager kore advice kodukkunu an officer giving advices orders and directions to the employees initiated by upper management supervisory communication ullikku mugalil ninnu thaazhekku message pass cheyyanengil adine nammal downward channel ennu vilikku if a father giving certain advices to children അച്ഛൻ മക്കൾക്ക് അഡ്വൈസസ് കൊടുക്കുന്നു ഓക്കെ അതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ അച്ഛൻ മക്കളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ് ചിൽഡ്രൻ ആസ്കിംഗ് സം ഹെൽപ്പ് ടു ഫാദർ ഓർ മദർ അത് അപ്പുവേർഡാണ് അല്ലെ ആൻ എംപ്ലോയി സബ്മിറ്റ്സ് വർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്സ് ടു ദ സുപ്പീരിയർ ഓഫീസറിന് ഒരു എംപ്ലോയി വർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു കോളേജിലെ ഒരു ക്ലർക്ക് പ്രിൻസിപ്പലിന് ലീവ് ലെറ്റർ കൊടുക്കും എ ക്ലർക്ക് ഓഫ് എ കോളേജ് സബ്മിറ്റ്സ് എ ലീവ് ലെറ്റർ ടു ദ പ്രിൻസിപ്പൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്വേർഡ് ചാനൽ ഓക്കെ അപ്പൊ പൊസിഷൻ നോക്കിയാ നമ്മൾ പറയുന്നത് അപ്വേർഡ് ഡൗൺവേർഡ് അപ്വേർഡും ഡൗൺവേർഡും നമ്മൾ വെർട്ടിക്കൽ എന്ന് വിളിക്കുന്നു ഒന്നുകിൽ മേലോട്ട് അല്ലെ താഴോട്ട് വെർട്ടിക്കൽ ചാനൽ എന്നാണ് പറയുന്നത് ഇനിയും ഹൊറിസോണ്ടൽ ചാനൽ horizontal anengil takes place between and among the people who belong to the same category in the world. Interdepartmental talks board meeting of the directors of a company staff meeting of a college example choikkum kato staff council of a college is an example of dash channel or dash communication horizontal channel aanu adu horizontal communication nu vilikku equals ellam കോർപ്പറേറ്റ് ചാനൽ നമ്മൾ പറയും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈക്വൽസിന് അത് തന്നെയാണ് ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിനെക്കാട്ടി കുറച്ചുകൂടെ അടുപ്പം ഒന്നിച്ച് ഒരേ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളിൽ കോർപ്പറേറ്റ് ചാനൽ ഇത് ഹൊറിസോണ്ടൽ ചാനൽ ഓക്കെ പിന്നീടുള്ളത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ cross or diagonal channel communication between persons of different organizations either upwards or downwards adayathu oru sthapanathile thanne mugalilulla udyogastham thaaye udyogastharodu samvedikkiyo thaaye ninnu mugalilottu samvedikkumbodana vertical ennu parayunu upward or downward ennal different institutional manasilayille appo nokke ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് മാനേജർ എന്ന് പറയുന്ന ഡിഫറെന്റ് മാനേജേഴ്സ് ഉണ്ട് അതിൽ ഒരു മാനേജർ അടുത്തൊരു കോളേജിൽ ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കുക ഞാൻ എൻ്റെ അടുത്തുള്ളത് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് എടുക്കുക പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ ഒരു ഒരു പ്രിൻസിപ്പൽ കാതോലിക്കേറ്റ് കോളേജിലെ പ്രിൻസിപ്പൽ തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജിലെ ഒരു ക്ലർക്കിനെ വിളിക്കുന്നു ഒരു സംശയം തീർക്കാൻ അദ്ദേഹത്തിന് ഇതെല്ലാം കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണെങ്കിൽ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ പ്രിൻസിപ്പൽ ടോപ്പിൽ ഇരിക്കുന്ന ആളാണല്ലോ മാറിവാനിസ് കോളേജിലെ ക്ലർക്കിനെ വിളിക്കുമ്പോൾ അതെന്താണ് ക്രോസ് കമ്മ്യൂണിക്കേഷൻ വിളിക്കും മനസ്സിലായില്ലേ അത് ഡൗൺവേർഡ് ആണ് പക്ഷേ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് ക്രോസ് എന്ന് നമ്മൾ വിളിക്കും തിരിച്ച് അവിടുത്തെ ഒരു ക്ലർക്ക് ഈ പ്രിൻസിപ്പലിനെ വിളിച്ച് എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് അപ്വേർഡ് ആണ് പക്ഷേ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് അതിനെ നമ്മൾ ഡയഗണൽ എന്നോ ക്രോസ് എന്നോ വിളിക്കും ക്രോസ് ആൻഡ് ഡയഗണൽ ചാനൽ അതിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേര്
ക്രോസ് കമ്മ്യൂണിക്കേഷൻ ഓർ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ, ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഇൻ ഓൾ ഡിറക്ഷൻസ് ആൻഡ് കട്ട്സ് അക്രോസ് ഫങ്ഷൻസ് ആൻഡ് ലെവൽസ് ഇൻ ഓൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, വെൻ എ സെയിൽസ് മാനേജർ communicates directly with the vice president, which is not only in a different division but also at a higher level in the organization, they are engaged in diagonal communication. Oru sales manager adinte vice president ne vilikkiyana ibda kando department B le vice president ne keri vilikkumbol ayade thanne same vice president mail undu, pakshe aa vice president ne vilikkumba adu vertical downward aagathullu, vertical upward aanu. എന്നാൽ വേറൊരു വൈസ് പ്രസിഡന്റിനെ വിളിക്കുമ്പോഴാണത് ക്രോസ് ഓർ ഡയഗണൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അത് ക്ലിയർ ആയി കാണാം. ദെൻ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ ചാനലാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, നോ സ്പെസിഫിക് ഡിറക്ഷൻ ടു ദ ഫ്ലോ ഓഫ് മെസ്സേജ്. എങ്ങനെ മെസ്സേജ് ഫ്ലോ ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. കണ്ടോ, അവർ മൂന്ന് പേരിരുന്ന് രഹസ്യം പറയുന്നു, ഇവളത് ഓവർ ഹിയർ ചെയ്യുന്നു, ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുകയാണ്, അവൾ എഴുതുന്നു എന്നൊക്കെ ആക്ട് കാണിക്കുന്നെങ്കിലും അവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ്. അത് ഗോസിപ്പോ റൂമറൊക്കെ ആയിരിക്കും. ഫ്രീ ടോക്സ് ഇന്റർനെറ്റ് ചാറ്റിംഗ് എല്ലാം തന്നെ എക്സാമ്പിൾ ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിളിക്കും. അതിന് ഉപയോഗിക്കുന്ന ചാനൽ ഗ്രേപ്പ് വൈൻ ചാനൽ എന്ന് വിളിക്കും. ഗ്രേപ്പ് വൈൻ ചാനല് ഇതാണ്, ഇതാണ് വി ഹേർഡ് ഇറ്റ് ത്രൂ ദി ഗ്രേപ്പ് വൈൻ. ഞാൻ അങ്ങനെയാ കേട്ടെ, ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, എവിടുന്നോ കേട്ടു. അതാണ് റൂമർ, ഗോസിപ്പ് ഒക്കെ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ചാനൽ ഓഫ് ഇൻഫർമേഷൻ നോട്ട് ഒഫീഷ്യലി സാങ്ഷൻഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അത് ഉണ്ടാവും, പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് സാങ്ഷൻ ചെയ്തിട്ടൊന്നും ഉള്ളതല്ല. ഗോസിപ്പ് ചെയിൻ, സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ, ഗോസിപ്പ് ചെയിൻ, probability chain, cluster chain ennokke parney different types of grapevine communication undu. appo adinte vishadamshangalilekku ippo povanda, pakshe ella organizationilum ingeneyulla grapevine channel ennu parnjittu avarellam ingottum ingottum kuttam koravokke parayeyum, managerude kuttam parayeyum, oru clerkinte kuttam parayeyum, adekku eppozhum kuttam mathram onnum venonnilla, alladulla nalla karyangalum okke parayan, ella ingane spread aaki angottum ingottum parayunnathineyanu nammal ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അത് കറക്റ്റ് ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സ്പ്രെഡ്സ് റാപ്പിഡ്ലി എന്ന് പറയും, ഫീഡ്ബാക്ക് ഈസ് ക്വിക്ക് എന്ന് പറയും, പെട്ടെന്ന് തന്നെ മറുപടിയും കിട്ടും, വളരെ പെട്ടെന്ന് സ്പ്രെഡാവും, വളരെ പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യും. എന്നാലൊരു ശരിക്കുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, ഗ്രൂപ്പിന് നല്ലൊരു ഇണക്കം ഉണ്ടെന്ന് പറയാം, കൊഹസീവ്നെസ് ഉണ്ട്, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, മനസ്സിനൊരു വലിയ സന്തോഷമാണ്. ഒരാളിന്റെ 10 കുറ്റങ്ങൾ പറഞ്ഞു, ഞാൻ മറ്റൊരാളിനെ ധരിപ്പിച്ചു, സമർത്ഥിച്ചു, അല്ലെങ്കിൽ ശരിയല്ലായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ആ സാമർഥ്യം കൊണ്ട് ഞാനത് പറഞ്ഞ് തൃപ്തികരമായിട്ട് സമർപ്പിച്ചെങ്കിൽ നമുക്ക് എന്തോ ഒന്ന് കിട്ടിയതുപോലൊരു തോന്നലാണ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഇമോഷണൽ സപ്പോർട്ടീവ് എന്ന് പറയാം, അത് ഇമോഷണലി നമുക്കൊരു ഒരു ഇത് കിട്ടിയതുപോലെ തോന്നും, സാറ്റിസ്ഫാക്ഷൻ. Problems or good news exist. ya nalla news exist cheynavarulla chala signals okke nammude face lokke endo oru thrupti pole varu. Substitute for formal channel of communication, idu formal channel inde oru substitute aayittu namukku palappozhum upayogapadutha, manasilayalle, onnu parneyekane avadottu onnu parneyekane ividottu onnu parneyekane ennokke parnje namukku ellarey onnu vilikkan buddhimuttundengil angottu ingottu okke onnu parneyekane ennu parnjale നമ്മളിപ്പോ ഇമ്മ വിളിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാല് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാം. പക്ഷേ ഫോമൽ ചാനലിനേക്കാൾ ഫോമൽ ആണെന്നോ ആധികാരികത കൂടിയതാണെന്നോ വിശ്വാസ്യത കൂടിയതാണെന്നോ ഒരിക്കലും പറയാം, ഇതിന് വിശ്വാസ്യത വളരെ കുറവാണ്, ആധികാരികത വളരെ കുറവാണ്. അപ്പം ഫോമൽ ചാനലിനെക്കാട്ടിൽ പിന്നെ വിശ്വാസ്യത കൂടിയതാണെന്നോ അതോറിറ്റേറ്റീവ് മോർ അതോറിറ്റേറ്റീവ് ആണെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കാം. ഓക്കെ, ഒരു എക്സസൈസോടെ നോക്കിയുള്ള ഇതൊരു ഹോം അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരികയാണ്, ഹോം അസൈൻമെന്റ് ആയിട്ട് തരികയാണ്.
ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക. എഴുതിയെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കുമല്ലോ. പെട്ടെന്ന് എഴുതാവുന്നവരുണ്ട്, എഴുതിക്കോളൂ. അല്ലാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നമ്മൾ ത്രീ സർക്കിൾസ് ഉണ്ട് നോക്കി, എ ബി ആൻഡ് സി. അത് ഓവർലാപ്പിംഗ് ആണ്, കയറി യോജിച്ചിരിക്കുകയാണ്. എയും ബിയും തമ്മിൽ യോജിച്ചിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്ന പി ആൻഡ് ക്യൂ ആണ്. എയും സിയും തമ്മിൽ യോജിച്ചിരിക്കുന്ന സ്പേസ് ആർ ആൻഡ് പി ആണ്. ബിയും സിയും കൂടെ യോജിച്ചിരിക്കുന്ന സ്ഥലം പി ആൻഡ് എസ് ആണ്. മനസ്സിലായല്ലോ. എയും ബിയും സിയും കൂടെ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പി മാത്രമാണ്. ഇത് വെൻ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർമ്മ കാണത്തില്ല. മാത്സ് ഒക്കെ പഠിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഗിവൺ ബിലോ ഈസ് എ ഡയഗ്രാം ഓഫ് ത്രീ സർക്കിൾസ് എ ബി ആൻഡ് സി. സർക്കിൾ എ റെപ്രസെന്റ്സ് ദ ക്ലാസ് ഓഫ് ഓണസ്റ്റ് പീപ്പിൾ ആണ് എ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എയ്ക്കുള്ളിൽ വരുന്നതാണ് ഈ ആറ്, പി, ക്യൂ എല്ലാം എയിൽ വരുന്നതാണ്. ആറ്, പി, ക്യൂ ആ എഴുതിയിരിക്കുന്നത്, പിന്നെ ബാക്കിയുള്ള സ്ഥലവും എല്ലാം ഓണസ്റ്റ് പീപ്പിൾ ആണ്. സർക്കിൾ ബി റെപ്രസെന്റ്സ് ക്ലാസ് ഓഫ് സിൻസിയർ പീപ്പിൾ. ബി എന്ന് പറയുന്നത് ക്യൂ പി എസ്, ക്യൂ പി എസ്, അത് ബിയുടെ ബാക്കി ബിയുടെ ഭാഗവും കൂടെ സിൻസിയർ പീപ്പിൾ എന്ന് പറയും. ആൻഡ് സി റെപ്രസെന്റ്സ് ക്ലാസ് ഓഫ് പൊളിറ്റീഷ്യൻസ്. സി എന്ന സർക്കിളിൽ വരുന്ന സ്പേസ് ഏതൊക്കെയാണ്? ആർ, പി, എസ്, പിന്നെ താഴേക്കുള്ള സ്ഥലവും ആ സർക്കിളിന്റെ ബാക്കി ഭാഗവും. ആർ പി എസ് കഴിഞ്ഞുള്ള സ്ഥലവും പൊളിറ്റീഷ്യൻസ് ആണ്. എങ്കിൽ പി ക്യു ആർ എസ് റെപ്രസെന്റ്സ് ഡിഫറെന്റ് റീജിയൻസ് കേട്ടോ, റീജിയൻസ് ആണ്. Select the region that represents the class of honest politicians. Honest politicians who are not sincere. Honest politicians who are not sincere. ഇവിടെ അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ പറയണ്ട, നിങ്ങൾ വീട്ടിൽ വെച്ച് കണ്ടുപിടിച്ചിട്ട് നാളെ ക്ലാസ്സിന് വരുമ്പോൾ അത് പറഞ്ഞാൽ മതി. എ പി ആണ്, പി ക്യു ആണ്, സി ആർ ആണ്, ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ സ്പേസ് നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. ഓണസ്റ്റ് ആയിരിക്കണം, പൊളിറ്റീഷ്യൻസ് ആയിരിക്കണം, പക്ഷേ സിൻസിയർ ആകുകയും ചെയ്യരുത്. അങ്ങനെയുള്ളവരാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷൻ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ഒരു ലഘുവായൊരു പാട്ട്, നമുക്ക് നല്ലൊരു പാട്ട് ഒന്നിച്ച് പാടിയിട്ട് നമുക്ക് എക്സസൈസസിലേക്ക് കടക്കാം. ഒരു ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് എക്സസൈസസിലേക്ക് കടക്കാം. ഓക്കെ, വളരെ മനോഹരമായൊരു ഗാനമാണ്, എനിക്ക് ഒ എൻ വി രചിച്ച് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. മാണിക്ക് വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ നീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്ക് വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിൽ ഉണർന്നവളെ പാടുകില്ലേ വീണ നീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണ് എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണ് എന്തിനാണീ മൗനം.
മാണിക്യവീണയുമായൻ മനസ്സിൻ്റെ താമര കൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പു കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പു കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തെങ്ങോ മറഞ്ഞൊരപ്പുഞ്ചിരി എന്നിനി എന്നിനി കാണും ഞാൻ നിൻമുഖത്തെന്നോ മറഞ്ഞൊരപ്പുഞ്ചിരി എന്നിനി എന്നിനി കാണും ഞാൻ മാണിക്ക് വീണയുമായി മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ താങ്ക് യു വെരി മച്ച് നമ്മൾ പഠിച്ച കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് ഇതുമായിട്ട് വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു വെരി മച്ച് നമ്മൾ പഠിച്ച കമ്മ്യൂണിക്കേഷനുമായിട്ട് ഈ പാട്ടിന് വളരെ സാമ്യമുണ്ട് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ചിലപ്പോൾ ഇതിന്റെ ചില വരികൾ പാടാറുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ടു വേ കമ്മ്യൂണിക്കേഷൻ കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്ത് എന്ന് എപ്പോഴും ഇങ്ങനെ കോപം കാണിച്ചോണ്ടിരിക്കും അല്ലേ കോപം കാണും ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തിരിച്ചെന്നോട് മറുപടി പറയില്ല അല്ലേ അപ്പോ എന്ത് ചോദിക്കലും എന്തിനാണ് എന്തിനാണ് ഈ മൗനം മൗനം മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല ഫീഡ്ബാക്ക് കിട്ടാതെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല അത് വൺ വേ ആയി മാറുന്നു ടു വേ ആകത്തില്ല സർക്കുലർ ആയി മാറുന്നില്ല വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ ലാസ്റ്റിൽ പറഞ്ഞല്ലോ നമ്മൾ നിൻമുഖത്തെന്നോ മറഞ്ഞൊരു ആ പുഞ്ചിരി മുഖത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോൾ ആ പുഞ്ചിരി മറഞ്ഞു പോയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറയും മുഖത്തെ പുഞ്ചിരി അപ്പൊ തീർച്ചയായിട്ടും ഇത് മനോഹരമായ നമ്മുടെ കമ്മ്യൂണിക്കേഷനായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഗാനമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും താങ്ക് യു വെരി മച്ച് നമ്മളൊരു ഒരു 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 മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കയറണം എങ്ങും പോകരുത് ഇച്ചിരി വെള്ളം കുടിക്കുക മാത്രമേ ആകാവൂ കേട്ടോ ഓക്കെ ഞാനും പോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഓക്കെ ഹോം അസൈൻമെന്റ് തന്നില്ലേ അത് ഷെയർ ചെയ്യോ സ്ക്രീനിൽ കണ്ടില്ല എന്താണ് ഹോം അസൈൻമെന്റ് തന്നില്ലേ ആ അത് സ്ക്രീനിൽ കണ്ടില്ലല്ലോ സർ ഷെയർ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലയോ നോക്കട്ടെ ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ നോക്കട്ടെ കിട്ടിയോ ഇതാണോ ഇത് കാണാമോ കാണാമോ ഹലോ കിട്ടിയില്ല സർ നോക്കട്ടെ ഒന്നുകൂടെ നോക്കട്ടെ സർ ഇപ്പൊ നോക്കി ഇപ്പം എനിക്കൊന്ന് പ്രസന്റേഷൻ മാറിയിരിക്കുന്നു കേട്ടോ ഞാനിപ്പോ ചെയ്യാം ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്റെ നെറ്റിന്റെ ഏതാണ്ട് പ്രോബ്ലം വന്നു നിക്കി നിക്കി ഞാനിപ്പൊ ചെയ്യാം ഇത് വേറെ പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങള് ഫെമിത പ്രസന്റ് ചെയ്യുന്നുണ്ട് ആ ഫെമിത അതും സ്റ്റോപ്പ് പ്രസന്റ് കൊടുത്തേ ഫെമിത
സ്റ്റോപ്പ് ആയില്ലേ സർ? ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, ഇപ്പൊ കാണാമോ? കാണാമല്ലേ. യെസ് സർ. പോയോ? ഇല്ല സർ. കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളാമോ? ആ ശരി സർ. എടുത്തോ? ഇല്ല, വലുതാക്കി തരാം. വേണ്ടതാ എടുത്തോളൂ. എടുത്തല്ലോ. എടുത്തു സർ. ഓക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഡോക്ടർ ശാലിനി ഒക്കെ സ്ഥലത്തുണ്ട് അല്ലേ? സഹീറ, വിദ്യ, ഹരിദാസ്, ദേവിക, സുജ, അശ്വതി. ഓക്കെ, താങ്ക് യു. യെസ്, സുജ, സുജ. ഓക്കെ, താങ്ക് യു. The major distinction between, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കേട്ടതാണ്, മേജർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് സംതിങ് റിലേറ്റഡ് ടു മെസ്സേജ്, റിസീവർ, ചാനൽ, ഫീഡ്ബാക്ക്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓ ഡി, വെരി ഗുഡ്. അതുൽ, വിദ്യ, അശ്വതി, ദേവിക, ദീപ, ഡോക്ടർ ശാലിനി, സുജായസ്, എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. ശ്യാം, ലക്ഷ്മി, മനുജ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഡിപ്പെൻഡ്സ് മോസ്റ്റ്ലി ഓൺ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചർ, കറക്റ്റ് ആണ്. പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ, ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ടീച്ചർ, മോസ്റ്റ്ലി ഓൺ എന്നാണ് പറയുന്നത് കേട്ടോ. സബ്ജക്ട് കോമ്പീറ്റൻസ് ഓഫ് ദ ടീച്ചർ, വിച്ച് ഈസ് കറക്റ്റ്, മോർ കറക്റ്റ്? ഡി, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്പിളി, സുജ, വിദ്യ, ഓക്കെ, കാവ്യ, മഞ്ജു, മനുജ, മനുജ, ജിജി, ഗൗരി, കൃഷ്ണ, ലക്ഷ്മി, ഗിരീഷ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സബ്ജക്ട് കോമ്പീറ്റൻസ് ആണ് വെൻ കമ്പയർഡ് ടു ഓൾ അതർ ഓപ്ഷൻസ്. എല്ലാം വേണ്ടിയതാണ്. ക്വാളിഫിക്കേഷൻ വേണം, പേഴ്സണാലിറ്റി വേണം, ഹാൻഡ് റൈറ്റിംഗ് വേണം. പക്ഷേ സബ്ജക്ട് കോമ്പീറ്റൻസ് പ്രൈമായിട്ട് വേണ്ടിയ ഐറ്റമാണ്. രേഷ്മ, ജിജി, ഷിബു, താങ്ക് യു വെരി മച്ച്. Which of the following channels is suitable for spreading rumor? ippa parnade ullu alle, upward channel, downward channel, grapevine channel, horizontal channel. Very good. C aanu correct, C aanu correct. Oh, enikku vaikkan pattatha pole padapada nanu idu varunathu. Gauri Krishna, Kavya, Anjali, Anjali, presentations kaanunnundo? പ്രസന്റേഷൻസ് കാണുന്നില്ലേ അഞ്ജലി? എന്താണ് എഴുതിയിരിക്കുന്നത്? കാണാം. ഓക്കെ 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 ഓക്കെ, ശരി. അശ്വതി, സീനത്ത്, രേഷ്മ, എസ് ബോസ്, എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്പ്രെഡിംഗ് റൂമറിന് പറ്റിയ ചാനൽ ഗ്രേപ്പ്വൈൻ ചാനൽ ആണ്. അതിനെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഡിറക്ഷൻ.
ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് ഡിറക്ഷൻ. അപ്വേർഡ് എന്ന് പറയാൻ പറ്റൂല, ഡൗൺവേർഡ് എന്ന് പറയാൻ പറ്റൂല, ഹൊറിസോണ്ടൽ എന്ന് പറയാൻ പറ്റൂല, ക്രോസ് എന്നോ ഡയഗണൽ എന്നോ പറയാൻ പറ്റൂല. പക്ഷേ ഇതെല്ലാം ആണ് തന്നെ. മനസ്സിലായില്ലേ? ഇപ്പം ഒരു ഓഫീസിൽ ആരുടെയെങ്കിലും ഒരു കുറ്റവും കുറവും വന്ന് ഒരു അമ്മ വൈഫ് വന്ന് ഹസ്ബൻഡിനോട് വീട്ടിൽ പറയുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ചാനലാണ് അല്ലേ? ഹൊറിസോണ്ടലാണ്. പക്ഷെ അമ്മ അപ്പനോട് പറയുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളൂടെ കയറി വന്ന് ഒളിഞ്ഞു കേൾക്കും. അങ്ങനെ കേൾക്കുക വലിയ അമ്മച്ചി കാണും, വലിയമ്മച്ചി കാണും. അപ്പൊ ഇങ്ങനെ ഫെമിത പ്രസന്റ് ചെയ്യുന്ന പോലെ മോഡ് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കാണൂലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇത് കാണുന്നുണ്ടോ നിങ്ങള്? കാണാം സാർ. എന്തോ തടസ്സം ഇവിടെ കാണിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, താരമില്ല. ഓക്കെ, അപ്പം ഗ്രേറ്റ് പോയിന്റ് കുഴപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മളൊരു റൂമറ് ഹസ്ബൻഡും വൈഫും കൂടെ സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഹൊറിസോണ്ടൽ ചാനലാണ്. അപ്പൻ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഡൗൺവേർഡ് ചാനലാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു ഒരു റൂമർ, സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു റൂമർ കുഞ്ഞുങ്ങൾ വന്ന് മമ്മിയോട് പറയുകയാണെങ്കിൽ അത് അപ്വേർഡ് ചാനലാണ്. അപ്പൊ ഇവിടെ ചാനൽ ഇല്ല എന്നല്ല, അപ്വേർഡ് ചാനൽ, ഡൗൺവേർഡ് ചാനൽ, ഹൊറിസോണ്ടലും ഉണ്ട്, ക്രോസും ഉണ്ട് ഇവിടെ. പക്ഷെ ഇതെല്ലാം കൂടെ കയറി മിംഗിൾ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതിനെ ഗ്രേപ്പ് വൈൻ എന്ന ഫോമിലേക്ക് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പരദൂഷണമൊക്കെ ആയതുകൊണ്ട് കേൾക്കാൻ വളരെ താല്പര്യമാണ് കേട്ടോ. ഏത് പൊടിക്കുഞ്ഞിനും പല്ലുകഴിഞ്ഞ അമ്മമ്മയ്ക്ക് പോലും കേട്ടിരുന്ന് മോണ കാട്ടിച്ചിരിക്കുവാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ റൂമർ ഗോസിപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേപ്പ് വൈൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ ശരി. വാട്ട് എലമെന്റ് ഡിഫറൻഷിയേറ്റ്സ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഫ്രം എ ടു വേ ടൈപ്പ്? അത് ഞാൻ പറഞ്ഞു തന്നാണ്. സർക്കുലർ ആകുന്നത് എപ്പോഴാണ്? സെൻഡർ, മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്. ഡി ആണ് കറക്റ്റ്. അതുൽ എസ് കൃഷ്ണനാണ് കറക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞത്, ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു, റെഡി. അതെല്ലാം ഇനി ഒരിക്കലും മറക്കരുത് കേട്ടോ. ജൂൺ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ ഏറ്റവും അടുത്ത സമയത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കസ്റ്റമർ റൈറ്റ്സ് ടു എ ബാങ്ക്, നേരത്തെ ഞാനിത് പറഞ്ഞോന്നൊരു സംശയമില്ലായിരിക്കും. കൈൻഡ്ലി സെൻഡ് മീ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് മൈ ട്രാൻസാക്ഷൻസ് ഇൻ മൈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 മന്ത്സ്. കഴിഞ്ഞ 3 മാസത്തെ എന്റെ എസ് ബി അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എടുത്തു തരണമേ എന്നൊരു അപേക്ഷ ഒരു കസ്റ്റമർ ബാങ്കിന് കൊടുക്കുന്നു എങ്കിൽ ആ അപേക്ഷയുടെ മാറ്ററിന് പറയുന്ന പേരെന്താണ്? ഇൻപുട്ട്, മെസ്സേജ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക്. ഇവിടെ ഔട്ട്പുട്ടും ഫീഡ്ബാക്കും അല്ല, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓ വെരി ഗുഡ്, 2 ആണ് കറക്റ്റ്. സുജ, ശ്യാം, ദേവിക, സുജ, ആൻ കെ ജോർജ്, കാവ്യ, കവിത, ഡോക്ടർ ശാലിനി, ദീപ. ഓക്കെ, എന്നാൽ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഔട്ട്പുട്ട് എന്താണ്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ആ ഓക്കെ, അത് നമുക്ക് എടുത്ത് തന്നപ്പോൾ നമ്മളൊരു മെസ്സേജ് ആയിട്ട് തിരിച്ച് നമുക്കിനിയും മെയിൽ വഴി ആ തന്നെന്ന് വിചാരിക്കുക, നമ്മൾ തിരിച്ചൊരു താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, ഐ ഗോട്ട് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, താങ്ക് യു സോ മച്ച് എന്ന് നമ്മൾ തിരിച്ചൊരു ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുത്ത് അത് ഫീഡ്ബാക്ക് ആണ് അല്ലേ, തിരിച്ചു കൊടുത്ത മറുപടിയാണ്. അപ്പൊ ഇത് മെസ്സേജാണ്, മെസ്സേജ്. താങ്ക് യു വെരി മച്ച്, എല്ലാം കറക്റ്റ് ആണ്. Which among the following is a learner-friendly situation in the class? Group discussions by students, correct aanu alle? Baakiyoda nokkanam. Listening to an expert's lecture, or expert-inte lecture kettukondirikkunnathu athra ishtamulla kaariyalla alle? Okay, B appakathra correct alla. Students trying to answer the questions given by the teacher. Teacher kodutha questions-inte answer kandupidikkan shramikkunnu ennu parayunnu onnum veliya ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. സ്റ്റുഡൻസ് ഡൂയിങ് എ ഹോം അസൈൻമെന്റ് എന്ന് പറയുന്നതും അത്ര താല്പര്യമില്ല, ഹോം അസൈൻമെന്റ് ചെയ്യാനൊന്നും അത്ര ഇഷ്ടമൊന്നും കാണത്തില്ല. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ബൈ സ്റ്റുഡൻസ് ആണ് ഈ ഉള്ളതിൽ ഏറ്റവും ലേണർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആണ്. ശ്യാം ശങ്കർ, ദീപ, അശ്വതി, കാവ്യ, രേഷ്മ, അശ്വതി, എസ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എലമെന്റ് നമ്മൾ ഇന്ന് പഠിച്ചു.
ബ്ലാക്ക് ബോർഡ് ഫീഡ്ബാക്ക് ബാരിയർ കോണ്ടെക്സ്റ്റ് ഓക്കെ വെരി ഗുഡ് എ ആണ് അശ്വതി ഡോക്ടർ ശാലിനി ആൻഡ് കെ ജോർജ് ഗൗരികൃഷ്ണ ഷമീർ ദേവിക അശ്വതി നിഷ സുജ സീനത്ത് ദീപാവോ നിങ്ങളുടെയൊക്കെ പേര് പഠിക്കാനൂടാ ഞാനിത് ഒന്ന് വായിച്ച് പറയുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു ബ്ലാക്ക് ബോർഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എലമെന്റ് അല്ലാത്തത് ഇത് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈസി ആയിട്ട് ഈ ബ്ലാക്ക് ബോർഡ് എന്ന് കയറി പറഞ്ഞത് ഇത് അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബേസിക് എലമെന്റ് പ്രത്യേകിച്ച് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഒരു ബേസിക് എലമെന്റ് ആയിട്ട് ബ്ലാക്ക് ബോർഡ് എന്ന് തന്നെ പറയും പലപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് എയ്ഡ് ആണ് ബ്ലാക്ക് ബോർഡ് അപ്പൊ ഒരു ക്ലാസ് മുറിയുടെ ശരിക്കുള്ള ഒരു റെപ്രസെന്റേഷൻ വരുന്നത് ഒരു ചോക്കും ഒരു ഡസ്റ്ററും ഒരു ബ്ലാക്ക് ബോർഡും കൂടെ കൊടുക്കുമ്പോഴാണ് ഏത് മുറിയെയും നമുക്ക് അപ്പോൾ ഒരു ക്ലാസ് റൂമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് എന്നൊന്നും അറിയില്ലെങ്കിൽ ബാരിയർ എന്നൊന്നും അറിയില്ലെങ്കിലൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും ഓക്കെ അതുകൊണ്ട് ഇപ്പൊ മനസ്സിലാക്കി എലമെന്റ്സിനകത്ത് ഉള്ളതാണ് ഫീഡ്ബാക്കും ബാരിയറും കോണ്ടെക്സ്റ്റും ബ്ലാക്ക് ബോർഡാണ് അതിൽ ഇല്ലാത്തത് ഓക്കെ ആരാണ് എന്തെങ്കിലും ചോദിക്കാനാണോ ഇല്ലെങ്കിൽ നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ സംസാരിക്കുന്നതും പുറകിൽ സംസാരിക്കുന്നതും ഒക്കെ ഇവിടെ കേൾക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയേണ്ട സമയത്ത് മാത്രമേ അൺമ്യൂട്ട് ചെയ്ത് വെക്കാവൂ കേട്ടോ അല്ലാതെ വീഡിയോ മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ എന്തോ വേണേ ചെയ്തോളൂ ഓഡിയോ മാത്രം മ്യൂട്ട് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക് യു ദ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ഈസ് കംപ്ലീറ്റഡ് അതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു തന്നാണ് വീണ്ടും വീണ്ടും ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ഈസ് കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ ഓ വെരി ഗുഡ് വെരി ഗുഡ് ഫീഡ്ബാക്ക് സുജായ സംബിളി ദേവിക വിദ്യ ഗൗരികൃഷ്ണ ശ്യാം ശങ്കർ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഡോക്ടർ ശാലിനി രേഷ്മ ദീപ ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആയിട്ട് ഇനി ഫീഡ്ബാക്കിനെ നമ്മള് ഒരിക്കലും മറക്കത്തില്ല ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് ഫീഡ്ബാക്ക് ക്യാൻ ബി ഡൺ ഇൻ ഡാഷ് ഫോം പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ഓൾ ദി അബോവ് ആ കറക്റ്റ് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എഴുതി ഓക്കെ ഓക്കെ വെരി ഗുഡ് താങ്ക് യു വെരി മച്ച് സഹീറ നിഷ ദേവിക ഷീജ അശ്വതി സീനത്ത് ദീപ ജിജി ഷിബു ഓക്കെ താങ്ക് യു വെരി മച്ച് ജൂൺ 2009 ഒരു ക്വസ്റ്റ്യൻ ഇൻ കമ്മ്യൂണിക്കേഷൻ chatting in internet is verbal communication non verbal communication parallel communication grapevine communication ketto chala text il idu parallel communication nu koduthittundu ketto adu odum sradhichone chala text il uttaram tettichu parallel communication koduthittundu chatting in internet nu parayna eppozhum grapevine thanneyanu matte chatting thanneyanu idum adukonde samshayathinte kaariyilla okay Which of the following is not true about grapevine communication? Ah. എന്താണ് സർ? Chatting in internet is what? അത് grapevine communication ആണ്. Chatting ആയതുകൊണ്ട് അത് വളരെ ഇൻഫോർമൽ ആണ്. Very informal channel ആണ് അത്. Internet chatting എന്ന് പറയുന്നത് അതൊരു പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചാനലാണ് chatting ആണ്. ചാനലല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ചാനലിലൂടെ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് അത് ഗ്രേപ്പ് വൈൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഗ്രേപ്പ് വൈൻ മുന്തിരി വള്ളി ഗ്രേപ്പ് വൈൻ കണ്ടില്ലേ അപ്പൊ ഞാനിപ്പോ പ്രസന്റ് ചെയ്യപ്പോ സാർ ഞാൻ എനിക്ക് സ്കൂളിൽ ക്ലാസ് ടീച്ചറാണ് സ്കൂളിൽ ക്ലാസ് എടുക്കായിരുന്നു അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല ഇപ്പൊ ഈ ക്ലാസ്സിനിടയിൽ വേറൊരു ക്ലാസ് എടുക്കുകയായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലേ അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് പോയിന്റ് പടം വരെ കാണിച്ചതെല്ലാം വിശദീകരിച്ചതാണ് കേട്ടോ ആരെങ്കിലും ഒരു കൂട്ടുകാരിയോട് ചോദിച്ചാ മതി ഒരു കൂട്ടുകാരി എന്ന് വിളിച്ചാ മതി കേട്ടോ അണ്ട് അമ്പിളി ജയബാലാണ്ട് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇപ്പം ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു അതുൽ എസ് കൃഷ്ണനും ടൈപ്പ് ചെയ്തിട്ട് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാല് മുന്തിരി വള്ളി കേട്ടോ മുന്തിരി വള്ളി പടർന്നു കയറുന്നത് എങ്ങനെയാ വളഞ്ഞും പൊളഞ്ഞും അല്ലേ നമ്മൾ അപ്പുവഴി ചാനൽ എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക്
ഡൗൺവേർഡ് ചാനൽ എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഭൂമിക്ക് സമാന്തരമായിട്ട്, അതാണ് ഹൊറിസോണ്ടൽ. ക്രോസ്, ക്രോസ് ഡയഗണൽ എന്ന് പറഞ്ഞാല് നേരെ ക്രോസ് പോലെ, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ അപ്പുവേർഡോ ഡൗൺവേർഡോ വരുമ്പോഴാണ് ക്രോസ് ഡയഗണൽ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കെട്ടുപിണഞ്ഞു വരുമ്പോഴാണ്, അതാണ് റൂമർ ഗോസിപ്പ് ഒക്കെ പരദൂഷണങ്ങൾ പരത്താനൊക്കെ ഉപയോഗിക്കുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ പരത്തുന്ന ആ ആ ചാനലിന് പറയുന്ന പേരാണ് ഗ്രേപ്പ് വൈൻ ചാനൽ. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായി സർ, താങ്ക് യു സർ. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പൊ ഈ ഗ്രേപ്പ് വൈൻ ചാനലിനെ സംബന്ധിച്ച് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം കേട്ടോ. ഇവിടെ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഞാൻ മൊത്തത്തിൽ അതൊന്ന് പറഞ്ഞുതരാം. ഈ നോട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിങ്ങൾ നോട്ട് അങ്ങ് മാറ്റിയിട്ട് നോട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് നോക്കുക, അപ്പോ ഏതൊക്കെയാണ് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നതോ അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഇപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈനുമായിട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കറക്റ്റ് ആണ്, ട്രൂ ആണ് അല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ ഇത് ഇത് പരക്കുന്നത്, പരദൂഷണം പരക്കുന്നത് വളരെ പെട്ടെന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ദാൻ ഫോർമൽ നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞാന്നല്ലോ, ഫോർമലിനെക്കാട്ടി ആക്യുറസി കുറവാണ്, വിശ്വാസ്യത വളരെ കുറവാണ്, ചിലപ്പം വെറും കള്ളത്തരമായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷനിലും ഇത് ഉണ്ടെന്ന് പറയുന്നതും കറക്റ്റ് ആണ്, അത് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഓവർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാൾ പ്രിഫേർഡ് ആണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടിയ എന്തോ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഒരിക്കലും അല്ല, പ്രിഫേർഡ് അല്ല, ലെസ് പ്രിഫേർഡ് ആണ്. അപ്പം നോട്ട് ട്രൂ എന്ന് പറയുന്ന സാധനം ഡി ആണ്. ഒരുപാട് പേര് കറക്റ്റ് പറഞ്ഞു. കാവ്യ, ദീപ, രേഷ്മ, നിഷ, അശ്വതി, ദേവിക, എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇത് ക്ലിയർ ആയി. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഓവർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ഇത് ഇപ്പൊ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത് കൊണ്ടാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ഏത് ശരിയാണോ അത് ശരിയാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഓക്കെ, 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, എവറി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് റിസപ്ഷൻ, ട്രാൻസ്മിഷൻ, നോൺ റെഗുലേഷൻ, കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ ഇതില് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോണ്ടെക്സ്റ്റ്. മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതെ അതെ അതെ, എനിക്ക് മനസ്സിലായി കാവ്യ, അതുൽ, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അത് അറിയാം. ഞാനെങ്കിലും ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, അറിയാൻ വയ്യാത്ത കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് കാണും. ഓക്കെ, നമുക്ക് ഇച്ചിരി ടൈം ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി വിശദീകരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ? ഓക്കെ, നിങ്ങള് ഒരു മരണ വീട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ ആ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വീട്ടില്, ഒരു മരണ വീട്ടിൽ ഒരു ബോഡിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. എല്ലാവരും ശാന്തരായിട്ട് വിഷമമൊക്കെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കും അല്പം വിഷമം ഉള്ളിലുണ്ട് എങ്കിലും അവിടെ നിൽക്കുന്നു. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു ഒരു ഫ്രണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നമ്മൾ ആ മെസ്സേജ് കണ്ടുകൊണ്ട് സൈലന്റിലാണെങ്കിൽ പോലും വായിച്ചു. വായിച്ചപ്പോ ഇതാണ് മെസ്സേജ്. നമ്മുടെ മുഖത്തൊരു ഒരു ചിരി പോലും ആ സമയത്ത് വരില്ല. എന്തേ കാരണം? ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആണ്. അത്രയ്ക്ക് സ്ട്രോങ്സ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം. അത് ഫേവറബിൾ അല്ലെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ നടക്കൂല. മനസ്സിലായല്ലോ? റിസപ്ഷൻ എന്ന് പറയുന്നതും ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതും ഒക്കെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിന്റെ അത്രയും ഒരിക്കലും ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് ദ കോണ്ടെക്സ്റ്റ് ഈസ് നോട്ട് ഫേവറബിൾ, നോ കമ്മ്യൂണിക്കേഷൻ വിൽ ടേക്ക് പ്ലേസ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, വെരി ഗുഡ്, ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താണ്, അയന ജയൻ ലാസ്റ്റ് പറഞ്ഞ ആളാണ്. അയന ജയൻ, താങ്ക് യു അയന, ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഓഫ് ദ മെസ്സേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഞാനത് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞതാണ് മുമ്പേ. ദ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് എവിടെ വരെ ചെല്ലും എന്നുള്ളതാണ്. അത് സെൻഡർ, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക് എവിടെ വരെ ചെല്ലും?
സി ആണ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഗൗരി കൃഷ്ണ ആൻ രേഷ്മ കാവ്യ സുജ ശ്യാം നിഷ അശ്വതി വെരി ഗുഡ് താങ്ക് യു. ഫീഡ്ബാക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നോണം. ഫീഡ്ബാക്ക് റിസീവറിൽ ഇങ്ങോട്ട് വരുന്നതാണ്, മെസ്സേജ് ചെല്ലുന്നത് അവസാനമായിട്ട് റിസീവറിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ മെസ്സേജ് ഇൻ ഓൾ കമ്മ്യൂണിക്കേഷൻ ഇൻ എനി സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എ സപ്പോർട്ടീവ് ഡാഷ് എൻവയോൺമെന്റ്. ഇപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ഒരു അൺഫേവറബിൾ കോണ്ടെക്സ്റ്റ് വന്നതാണ്, ഒരു ബാരിയറും കൂടാണ്, ബാരിയർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇടി വെട്ടി ഇവിടെ, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇടി ശബ്ദം വന്നു, എവിടേക്കോ നല്ല ഇടി വെട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഇക്കണോമിക് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പത്തികമായ സാഹചര്യങ്ങൾ എന്നേ ഉള്ളൂ, അത് കുറച്ച് പണം എന്നായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊളിറ്റിക്കൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് രാഷ്ട്രീയ ആയിട്ടുള്ള കുറച്ച് സ്വാധീനങ്ങളോ ആ തരത്തിലേക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മൾട്ടി കൾച്ചറൽ എന്ന് പറയുമ്പം സാംസ്കാരികമായിട്ടുള്ള ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എ സപ്പോർട്ടീവ് ഡാഷ് എൻവയോൺമെന്റ്. എ സപ്പോർട്ടീവ് ഡാഷ് എൻവയോൺമെന്റ് അത് ഇക്കണോമിക്കും പൊളിറ്റിക്കലും മൾട്ടി കൾച്ചറലിനേക്കാൾ സോഷ്യൽ എൻവയോൺമെന്റിനാണ് സ്ഥാനമുള്ളത്. കാരണം സോഷ്യൽ എൻവയോൺമെന്റിലാണ് ഈ റിസീവറും ഈ ചാനലും മറ്റതുമായി ബന്ധപ്പെട്ട എല്ലാം നിൽക്കുന്നത്, സോഷ്യൽ എൻവയോൺമെന്റിലാണ്. അത് എക്കണോമിക് പൊളിറ്റിക്കൽ മൾട്ടി കൾച്ചറൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് കാര്യമില്ല, സോഷ്യലാണ്, സോഷ്യൽ എൻവയോൺമെന്റ്. അപ്പൊ ഈ മൂന്ന് നാല് എൻവയോൺമെന്റും സ്വാധീനിക്കുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് സോഷ്യൽ എൻവയോൺമെന്റിലാണ്. ഓക്കെ, സ്ക്രീൻ പോയിട്ടില്ലല്ലോ. നോ സർ. ഓക്കെ, an efficient teacher creates a learning environment which ensures an efficient teacher ക്ലാസ്സിൽ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഫുൾ ഫ്രീഡം വിത്ത് മിനിമം റെസ്ട്രിക്ഷൻ, അങ്ങനെയാണോ? ഫുൾ ഫ്രീഡം എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ആവശ്യത്തിന് ഫ്രീഡം എന്നേ പറയാൻ പാടുള്ളൂ. ഇനഫ് ഫ്രീഡം, വാട്ട് എവർ ഈസ് റിക്വയർഡ്. ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞു പോയെങ്കിൽ അത് തെറ്റാണ്. വിത്ത് മിനിമം റെസ്ട്രിക്ഷൻ അത് തെറ്റാണ്. ഫുൾ കോഓപ്പറേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് വേണ്ടതാണ്, കറക്റ്റ് ആണത് കേട്ടോ. ബി അവിടെ നിൽക്കട്ടെ. ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റുഡൻസ് പറഞ്ഞാൽ എപ്പോഴും ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വേണം. അപ്പൊ സി ചെറിയതായിട്ട് ശരിയാണ്, ബി ഒരു കറക്റ്റ് ആകാൻ സാധ്യതയുമുണ്ട്. എന്നാൽ നമ്മൾ ഡി വായിക്കണം. ഇങ്ങനെയാണ് ഇവിടെ എല്ലാം നോക്കേണ്ടത് കേട്ടോ. ആദ്യമായിട്ട് ഫുൾ കോഓപ്പറേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ടീച്ചർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ശരിയല്ലയോ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യരുത്. ഡി നോക്കുമ്പോൾ ലേണർ കോഓപ്പറേഷൻ അവിടെ ഉണ്ട്, മോട്ടിവേഷൻ and whenever needed the spirit of competition. Kanda whenever needed enne parayunnullo eppozhukke aavashyam undo avade oru spirit of competition. Chela samayath oru cheriya oru competition spirit undakiya al kuttikalkku padikkan oru ulsaham varum, adinu vendittana etra peraanu idu correct aakkunnathu ennonu nokkatte ennokke paranju oru vaashi vidippikkumbo oru korchoru interest koodum adinu vendiyana. Appa D aanu idile correct aayittu, avade competition um parayunnundu cooperation um parayunnundu അല്ലേ, പിന്നെ ഒരു മോട്ടിവേഷൻ കൂടെ കൂടുതലായിട്ടും പറയുന്നുണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡി. ഡി